ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് ആൽഫ ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനവും സ്വാഗതവും ഉൽപ്രാവണത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പുനരുത്ഥാനം എന്നുള്ളതാണ് ആ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർത്തത് നിശ്ചയമായും നിങ്ങളത് കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഒരു കാര്യത്തെ ഖണ്ണിക്കണമെങ്കിൽ ഒരു കാര്യം സത്യമെന്ന് കരുതി സ്വീകരിക്കണമെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു പഠനം നമുക്കുണ്ടായിരിക്കണം ദൈവത്തിൻ്റെ കൃപയാൽ യാതൊരു ചെലവുമില്ലാതെ നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓൺ ചെയ്ത് ഇരിക്കുന്നുവോ അവിടെ ഈ സത്യ സന്ദേശങ്ങൾ കേൾക്കാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് ഒരുക്കി നൽകിയിരിക്കുകയാണ് അത് തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം ഇടവരുത്തട്ടെ അങ്ങനെ ഈ കൊറോണ കാലം ദൈവവചനത്തിൻ്റെ ഒരാഘോഷം തന്നെ നമ്മുടെ ഹൃദയത്തിൽ തുടി കൊട്ടുവാൻ ഇടവരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചതുപോലെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാഴ്ചപ്പാടുകളും ചിന്താഗതികളെയും സംബന്ധിച്ച് നമുക്ക് ഓർക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒടുവിൽ നാം സമർത്ഥിച്ചത് പുനരുത്ഥാനം എന്നുള്ളതാണ് ദൈവവചനാനുസരണവും യുക്തിയിലും ബുദ്ധിയിലും സ്വീകരിക്കാനും കഴിയുന്ന സത്യം എന്നുള്ളത് ഇന്ന് നാം അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോവുകയാണ് പുനരുത്ഥാനത്തിൻ്റെ തെളിവുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ടൈറ്റിൽ പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഇന്ന് നമുക്കത് ആരംഭിക്കാം പുനരുത്ഥാനത്തിൻ്റെ തെളിവുകൾ ഒരു കാര്യം സമർത്ഥിക്കുമ്പോൾ വെറുതെ അങ്ങ് സമർത്ഥിച്ചാൽ പോരല്ലോ അത് തെളിവ് സഹിതം വേണ്ടേ ആ കാര്യങ്ങൾ വിവരിക്കേണ്ടത് ഈ വകയെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ഞാൻ പറയട്ടെ വിശുദ്ധ ബൈബിളിൽ മനുഷ്യ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തുന്ന ആശയക്കുഴപ്പത്തിൻ്റെ വാചകങ്ങൾ വിവരണങ്ങൾ ഒന്നും തന്നെയില്ല മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന യാതൊരുവിധ ആശയങ്ങളും വിശുദ്ധ ബൈബിളിൽ ദർശിക്കുന്നില്ല അതൊരിടത്തൊന്നു പറഞ്ഞിട്ട് വേറൊരിടത്ത് മാറ്റിപ്പറയുന്നില്ല അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ ആ പുസ്തകങ്ങളെല്ലാം ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുകൾ കണക്കെ ഒരു മുത്തുമാല പോലെ വളരെ യോജിച്ച് യോജിച്ച് പരസ്പര വൈരുദ്ധ്യതയ്ക്ക് ഒരു ഇടവും കൊടുക്കാതെ നീങ്ങുന്ന ഒരു നല്ല പുസ്തകമാണ് വിശുദ്ധ ബൈബിള് ആ ബൈബിൾ ഈ ലോകത്തിലെ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് അതെ ഹോബിയുടെ പുസ്തകവും ദൈവത്തിൻ്റെ വചനവുമാണ് അതുകൊണ്ട് അതിൽ നിന്നാണ് പുനരുത്ഥാനത്തിൻ്റെ തെളിവുകൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തെളിവുകൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ തെളിവുകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മരിക്കുന്ന മനുഷ്യന് പുനരുത്ഥാനമുണ്ട് എന്ന് ബൈബിളിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം തെളിവുകൾ നൽകാൻ കഴിയും അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം ഒന്ന് പുറത്തു നിന്നുള്ള തെളിവുകൾ അഥവാ ബാഹ്യ തെളിവുകൾ ആ ബാഹ്യ തെളിവുകൾ ഒരഞ്ചെണ്ണം വളരെയധികമുണ്ട് എങ്കിലും അത്യാവശ്യമായി അറിയാൻ ഒരഞ്ച് കാര്യങ്ങൾ തെളിവിനായിട്ട് പുറമേ നിന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പുനരുത്ഥാനം എന്നുള്ളത് ക്രൈസ്തവ പ്രമാണത്തിൻ്റെ ഭാഗമാണ് ക്രൈസ്തവ പ്രമാണത്തിൻ്റെ ഭാഗമാണ് അപ്പസ്തോലിക വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് പുനരുത്ഥാനം എന്നുള്ളത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അതുകൊണ്ട് ആ ബാഹ്യമായ തെളിവിലൂടെ മരിച്ച മനുഷ്യന് മരണപ്പെടുന്ന മനുഷ്യന് ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് ആ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് ബാഹ്യ തെളിവുകളിൽ രണ്ട് സഭാപിതാവായ തെർത്തുല്യൻ എഴുതി സർവത്തിൻ്റെയും പരിസമാപ്തിയിൽ ശരീര പുനരുത്ഥാനം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നോക്കുക തർത്തുല്യൻ എന്ന് പറയുന്ന ആ സഭാ സഭാപിതാവ് പറഞ്ഞിരിക്കുകയാണ് സർവത്തിൻ്റെയും പരിസമാപ്തിയിൽ ശരീര പുനരുത്ഥാനം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മൂന്നാമത് റബി മോഷേബെൻ മൈമോൻ എന്ന അദ്ദേഹം ഏ ഡായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചിനും ആയിരത്തി ഇരുന്നൂറ്റി നാലിനും ഇടയ്ക്ക് ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹം എഴുതിയ പതിമൂന്ന് ഖണ്ണങ്ങളടങ്ങിയ വിശ്വാസ പ്രമാണത്തിൽ പതിമൂന്നാം ഖണ്ണം പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതാണ് അവിടെ അദ്ദേഹം പറയുന്ന അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറയാം സിഷ്ടാവിനെ അവൻ വാഴ്ത്തപ്പെടട്ടെ പ്രസാദമായ കാലത്ത് മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകുമെന്നും അവൻ്റെ കീർത്തി എന്നും എന്നുമെന്നേക്കും ഉന്നതമായിരിക്കുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ആ വിശ്വാസം അദ്ദേഹം ഏറ്റു പറയുകയാണ് അതിലൊന്നാണ് എന്ത് മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നാലാമത് പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ബാഹ്യമായ തെളിവിൽ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉപദേശം യഹൂദ മതം പൊതുവെ സ്വീകരിച്ചിരുന്നതായി നാം ബൈബിളിനകത്തു നിന്നും ബൈബിളിനു പുറമേ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ കല്ലറയുടെ വാതുക്കൽ കല്ലുരുട്ടി വെച്ച് പീലാത്തോസിനോട് ആവശ്യപ്പെട്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും സീലും പതിപ്പിച്ച് അവിടുത്തെ പടയാളികളെ കാവൽ നിർത്തുകയും ചെയ്തതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട് യജമാനനെ പീലാത്തോസിനോട് പറയുകയാണ് യജമാനനെ ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞതാണ് മൂന്നാം ദിവസം ജീവിക്കുമെന്നുള്ളത് അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പുനരുത്ഥാനത്തിൽ യഹൂദ മതം വിശ്വസിച്ചിരുന്നു എന്നതിന് ഇത് തെളിവ് അതുപോലുള്ള നിരവധി തെളിവുകൾ ബൈബിളിനകത്തും പുറമേ നിന്നും നമുക്ക് ഹാജരാക്കുവാനായിട്ട് സാധിക്കും ഇനിയും പുനരുത്ഥാനം ഉണ്ട് എന്നതിൻ്റെ ബാഹ്യമായ തെളിവിൽ അഞ്ചാമത് ശാസ്ത്രീയ മണ്ഡലത്തിലേക്ക് ഒന്ന് കടക്കുകയാണ് നശിക്കാത്ത പരമാണുക്കൾ പുനരുത്ഥാനത്തിന് തെളിവ് നൽകുന്നു പരമാണുക്കൾ നശിക്കുന്നില്ല ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് അതുതന്നെ പുനരുത്ഥാനത്തിന് തെളിവുകൾ നൽകുന്നു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലോകത്തിലുള്ളതെല്ലാം പരമാണുക്കളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അനേകലക്ഷം പരമാണുക്കൾ ചേർന്ന് ഓരോ മൂലപദാർത്ഥവും എലമെൻ്റ് അനേക മൂലപദാർത്ഥങ്ങൾ ചേർന്ന് ദൃശ്യമായ ഓരോ വസ്തുവും ഉണ്ടാകുന്നു എന്നാണ് പരമാണുക്കളാൽ നിർമ്മിതമായ വസ്തുക്കൾ വ്യത്യസ്ത ആകൃതിയും രൂപവും കൈക്കൊള്ളുമെങ്കിലും അന്തിമ ഘടകമായ പരമാണുക്കൾ നശിക്കയില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പ്രസ്താവിക്കുന്നത് അങ്ങനെയെങ്കിൽ ശരീരത്തിൻ്റെ അന്തിമ ഘടകമായ പരമാണുക്കൾ നശിക്കാതെ പ്രകൃതിയിൽ തന്നെ ലയിച്ച് ചേർന്ന് കിടക്കുകയാണ് അത് എവിടെയെല്ലാം ഉണ്ട് എന്ന് സർവശക്തനായ ദൈവത്തിന് അറിയാം അവയെ വീണ്ടും ഒന്നോടൊന്ന് ചേർക്കുവാൻ കർത്താവിൻ്റെ ശക്തിയുള്ള വചനത്തിന് കഴിയും എന്നുള്ളത് നാം ശാസ്ത്രീയ തലത്തിലൂടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതിന് ഞാൻ രണ്ട് വചനങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുമായി ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് എഗസ്കേൽ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ എഗസ്കേലിനെ അസ്ഥികൾ കിടക്കുന്ന താഴ്വരയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോയി നിർത്തിയതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്ഥികൾ അവിടെവിടങ്ങളിലായി കൂടിക്കടക്കുന്നു ദൈവം എഗസ്കേലിനോട് ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്ര ഈ അസ്ഥികളൊക്കെ ജീവിക്കുമോ എഗസ്കേൽ കൊടുക്കുന്ന മറുപടി എന്താ കർത്താവെ അവിടുന്ന് അറിയുന്നു ചുരുക്കത്തിൽ നാം ആ വേദഭാഗം വായിച്ചാൽ നീയെ കാറ്റിനോട് പ്രവചിക്ക് ആത്മാവിനോട് പറ എന്നൊക്കെ അവിടെ കാണുന്നുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ വചനത്താൽ ഒരു ശരീരത്തിൽ ഏതെല്ലാം അസ്ഥികളാണോ മുൻപുണ്ടായിരുന്നത് ആ അസ്ഥികളെല്ലാം കൂടി ചേർന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുത്തിൻ്റെ അസ്ഥിയും മറ്റൊരുത്തൻ്റെ അസ്ഥിയുമായി ചേർന്നെന്നല്ല ഒരാളുടെ അസ്ഥി അവൻ്റെ മറ്റ് അസ്ഥികളെല്ലാം അതിനോട് ചേർ ചേർന്ന് വരികയാണ് ചെയ്തത് ശേഷം അതിന് മാംസം വന്നതായും തൊക്കു വന്നതായും തുടർന്ന് എന്താ വായിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അതൊക്കെ ജീവനുള്ള ശൈ സൈന്യങ്ങളായി നിവർന്ന് എഴുന്നേറ്റു നിന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് ആത്മീയ ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ പലതുണ്ട് എന്ന് വരികലും അതവിടെ കിടക്കട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരാം ഇതൊരു സത്യത്തെ വിളിച്ചറിയിക്കുന്നത് അസ്ഥി അസ്ഥിയോട് ബന്ധമില്ലാതെ അതുപോലെ ആ മാംസം എല്ലാം നഷ്ടപ്പെട്ട് തൊക്ക് നഷ്ടപ്പെട്ട് ഒന്നും തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ പോലും ദൈവ ശക്തിയുള്ളതാണ് വചനത്തിൻ്റെ ശക്തിയാൽ ആ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഉയർത്തെ നേൽപ്പിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് സർവശക്തനായ ദൈവം അവിടുത്തെ സർവജ്ഞാനത്താൽ ഓരോരുത്തിൻ്റെയും ശരീരത്തിൻ്റെ അവസ്ഥയും അത് ചെതറിക്കടക്കുന്നതും ലയിച്ചു കിടക്കുന്നതുമെല്ലാം ദൈവത്തിനറിയാം എന്നുള്ളതുകൊണ്ട് ദൈവം തൻ്റെ ശക്തിയാൽ അതിനെ കൂട്ടിച്ചേർക്കുമെന്നുള്ളത് ആ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തന്നെയല്ല ഫിലിപ്പി ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഇതെങ്ങനെ സാധിക്കുമെന്നുള്ളത് അപ്പൊസ്തോനായ പൗലോസിൻ്റെ വാക്കിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട് അതെന്താണ് അവിടെ ദൈവ വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ കുറിച്ചും ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരത്തെ കുറിച്ചുമൊക്കെ പറയുന്നിടത്ത് പൗലോ സോർപ്പിക്കുകയാണ് നമ്മുടെ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ആരുടെ ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച് എന്താ പറയുന്നത് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ആ വ്യാപാര ശക്തി ദൈവത്തിനു സ്തോത്രം വ്യാപാര ശക്തി നിരന്തരമായി തളർച്ചയില്ലാതെ ചലിക്കുന്ന ആ ഊർജം ആ വ്യാപാര ശക്തിയാൽ താഴ്ചയുള്ള ശരീരത്തെ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തുമെന്ന് അവിടെ പറയുക അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത് ക്രിസ്തു സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അവിടുത്തെ ശക്തിയാണ് ആകെയാൽ പ്രിയപ്പെട്ടവരെ അതാണ് ഇവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ബാഹ്യമായ തെളിവിലൂടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള സത്യം ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് രണ്ടാമത് ആന്തരിക തെളിവാണ് ആന്തരിക തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വചനത്തിൽ നിന്ന് പുനരുത്ഥാനത്തിനുള്ള തെളിവുകൾ ദൈവവചനം പുനരുത്ഥാനത്തെ എങ്ങനെ പിന്താങ്ങുന്നു എന്നുള്ളതാണ് നാം തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നാം ചില സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് അതിനൊന്ന് പഴയ നിയമത്തിൽ നിന്ന് ആദ്യം നമുക്ക് ഓർക്കാം ഒന്ന് ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം പറയുന്നതാണ് ഞാൻ കൊല്ലുന്നു ഞാൻ ജീവിപ്പിക്കുന്നുവെന്നാണ് നോക്കുക ഇവിടെ ദൈവം തന്നെ പറയുകയാണ് ഞാൻ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മരിപ്പിക്കുന്നു മനുഷ്യരെ മരിപ്പിക്കുന്നു മനുഷ്യനെ മരണ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഞാൻ കൊല്ലുന്നു എന്നാൽ തുടർന്ന് പറയുന്ന എന്താ ഞാൻ ജീവിപ്പിക്കുന്നു ആരെ ജീവിപ്പിക്കുന്നു ആരെയാണോ ഞാൻ കൊന്നത് ആ ആളിനെ ജീവിപ്പിക്കുന്നു എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഴയ നിയമത്തിലെ ഈ വചനം ഒരു ആന്തരിക തെളിവ് നൽകുകയാണ് എന്ത് മരിച്ചവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് പുനരുത്ഥാനമുണ്ട് എന്നുള്ളത് രണ്ടാമത് പുരാതന ഭക്തനായിരുന്ന ഇയോബിൻ്റെ വാക്കുകൾ ഇയോബിൻ്റെ പുസ്തകത്തിലുണ്ട് അത് മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട് ഉയർത്തെ നിൽപ്പുണ്ട് എന്ന് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ് ഇയോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നാണ് അതൊരു നല്ല ചോദ്യം പക്ഷേ ഞാനൊരു വസ്തുത പറയട്ടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ആ പുരാതന ഭക്തൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവിടുത്തെ യാതൊരു സംഹിതകൾക്കും കഴിയാതെ പരാജയപ്പെട്ടു എന്നാൽ ഈ ബൈബിളിൽ തന്നെ യോബ് അതിൻ്റെ മറുപടി കൊടുക്കുന്നുണ്ട് ഇവിടെ ചോദിക്കുന്നെങ്കിലും പത്തൊൻപതാം അധ്യായത്തിൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് പുനരുദ്ധാനം ചെയ്യുമെന്ന് എന്താ കാര്യം ഇയോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇയോബ് പറയുന്നത് എന്താ എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹ സഹിതനായി ദൈവത്തെ കാണും എന്നാണ് എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചതിന് ശേഷം ഞാൻ ദേഹ സഹിതനായി എൻ്റെ ദൈവത്തെ കാണും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം നോക്ക് അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ പുണ്ണു പിടിച്ച് അത് അഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് പ്രത്യാശയുടെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് എന്താണ് ഇങ്ങനെ ഈ പുണ്ണു പിടിച്ച് ഈ മാംസമൊക്കെ അഴുകി എൻ്റെ ശരീരം നശിക്കും പക്ഷെ നശിക്കുന്നതുകൊണ്ട് അത് തീരുന്നില്ല ആ നശിക്കുന്ന ശരീരത്തിന് ഒരു പുനരുത്ഥാനമുണ്ട് ദേഹസഹിതനായി ദേഹത്തോടുകൂടെ ഏതൊരു ശരീരമാണോ അഴുകി നശിച്ചത് ആ ശരീരത്തോടു കൂടെ തന്നെ ഞാൻ ദൈവത്തെ കാണാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ എന്താ ഓർപ്പിക്കുന്നത് ഒരു ഉയർത്ത് നിൽപ്പുണ്ട് നോക്കൂ ഈ ഒബിൻ്റെ പുസ്തകം പതിനാലാമധ്യായം പതിനാലാം വാക്യത്തിൽ അദ്ദേഹം ചോദിച്ചതിൻ്റെ മറുപടി ഈ പത്തൊമ്പതാം വാക് അധ്യായത്തിൽ അദ്ദേഹം നൽകുകയാണ് അധ്യായത്തിൽ അദ്ദേഹം ചോദിച്ചു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുകയാണ് ഉവ് അവൻ ജീവിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ വചനം പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു നല്ല ശക്തമായ തെളിവ് നമുക്ക് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ബാഹ്യമായ തെളിവിലൂടെയും ആന്തരികമായ തെളിവിലൂടെയും മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നവനല്ലെന്നും അവന്റെ ആശ് മണ്ണിലേക്ക് വെക്കുന്ന ശരീരത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് വീണ്ടും എഴുന്നേൽക്കലുണ്ട് എന്ന് വ്യക്തമായിട്ടാണ് സമർത്ഥിക്കുന്നത് ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ വചനത്തിൽ നിന്നുള്ള വീണ്ടുമുള്ള കുറേ തെളിവുകൾ നമുക്ക് ചിന്തിക്കാം ദൈവം അതുവരെയും നമ്മെ സഹായിക്കട്ടെ ഒരു പുനരുത്ഥാനമുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കിയിട്ട് ഭൗമികമായ കാര്യത്തെക്കാൾ ആത്മീയ കാര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചു ജീവിക്കാൻ ദൈവത്തിനു വേണ്ടി സമർത്വം പ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് ഇടവരണം അതിന് ഇടവരട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ